എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കുണ്ടാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ ശ്രദ്ധയില്ലായ്മ തന്നെയാകാം. ചെറിയ ലക്ഷണങ്ങൾ കണ്ടാലും നാം അത് ഗൗനിക്കാതെ വലിയ രോഗമായി മാറുന്നതുവരെ കാത്തിരിക്കുന്നത് ശരിയല്ല. ചെറിയ ആരോഗ്യ പ്രശ്നത്തെ പോലും നിസ്സാരമായി എടുക്കരുത്. ഇത്തരത്തിൽ ഒന്നാണ് കാലിലുണ്ടാകുന്ന നീര്. പലർക്കും ഈ പ്രശ്നം കാണാം. പ്രത്യേകിച്ചും അല്പം പ്രായം ചെന്നാൽ പലർക്കും ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നമാണ് ഇത്. പലരും ഇത് അവഗണിക്കാറാണ് പതിവ്. ഇതിനെ അങ്ങനെ നിസ്സാരമായി കാണാൻ പാടില്ല. ചിലപ്പോഴിത് നമ്മുടെ ആരോഗ്യത്തെ തന്നെ സാരമായി ബാധിച്ചേക്കാം. കാലിൽ പലപ്പോഴും നീര് വരുന്നത് പ്രധാനമായും രണ്ട് കാരണങ്ങളാലാണ്. എഡിമ, അതായത് കാലിൽ ദ്രാവകം വന്നടിയുന്ന അവസ്ഥയാണ് ഒന്ന്. കാലിലെ രക്തക്കുഴലുകൾക്ക് അവക്കുള്ളിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഫ്ലൂയിഡ് അടിഞ്ഞുകൂടുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. കാൽ ഏറെ സമയം തൂക്കിയിടുമ്പോൾ ഇതുണ്ടാകാറുണ്ട്. കാലിൽ എഡിമ അഥവാ ദ്രാവകം അടിഞ്ഞുകൂടുന്നത് ചിലപ്പോൾ ഹൃദയത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ സൂചനയുമാകാം. കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന അവസ്ഥ, ഹൃദയത്തിന് വേണ്ട രീതിയിൽ രക്തം പമ്പ് ചെയ്യാൻ ആവാത്ത അവസ്ഥയിൽ കാലിൽ ദ്രാവകം അടിഞ്ഞുകൂടുന്ന ഒന്നാണിത്. ഇതിനൊപ്പം ശ്വാസമെടുക്കുവാൻ ബുദ്ധിമുട്ട്, ചുമ, ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങളുമുണ്ടാകാം. അതിനാൽ കാലിലെ നീരിനെ ഇനിയെങ്കിലും നിസ്സാരമായി കാണരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും ഓണാക്കി വെക്കുക.